ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് പോക്കറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്, നീളത്തിന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഒരു അറബിക് മസാല ചേർക്കാം. ഞാൻ ഇതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാനിത് 1 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിലേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. കുറഞ്ഞതൊരു 1/2 മണിക്കൂറെങ്കിലും വെക്കാം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ ഹാർഡായി പോകാതെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. ചിക്കനിലേക്ക് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുകയാണ്. അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബട്ടറുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ഞാനിത് ലോ ഫ്ലെയിമിൽ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തതുകൊണ്ട് ചിക്കൻ പെട്ടെന്ന് വെന്ത് വന്നോളും. നമുക്കതും ചിക്കൻ ഒന്ന് കുക്കായതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാനിത് അടച്ച് വെക്കുന്നില്ല, ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാകും കേട്ടോ. വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ചിക്കൻ നല്ല പാകത്തിനോട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീഡിയം സൈസിലുള്ള 1 സവാളയുടെ പകുതി നീളത്തിനരിഞ്ഞതും മീഡിയം സൈസിലുള്ള 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി നീളത്തിനരിഞ്ഞതും കൂടെ ചേർത്തിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സവാളയും ക്യാപ്സിക്കും ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതിയാകും. 1 മിനിറ്റ് മതിയട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം 2 ബ്രെഡ് ഇതുപോലെ ഒരുമിച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. 2 ബ്രെഡും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എത്രത്തോളം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അത്രയും തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ എന്താ ഇതുപോലെ പരത്തിയെടുത്ത സമയത്ത് ബ്രെഡെല്ലാം ഇതുപോലെ കംപ്ലീറ്റ് പൊടിഞ്ഞു പോയാട്ടോ. ബ്രെഡ് പരത്തിയെടുക്കുന്ന സമയത്ത് ബ്രെഡ് പൊടിഞ്ഞു പോകാന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് ഒന്ന് ആവിയേറ്റി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ആവിയേറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് 2 ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഒട്ടും പൊടിയാതെ നല്ല നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം സൈഡക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് വീണ്ടും നല്ല തിന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ 2 ബ്രെഡും നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പ്രസ് ചെയ്ത് വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്കാണ് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ബ്രെഡ് ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോകാതിരിക്കത്തുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ഇനി വേറൊരു ബൗളെടുക്കുക. അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പാല് ചേർക്കുകയാണ്. പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ പാലും മുട്ടയും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഈ ഒരു പാലും മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം.
ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാനിത് 5 എണ്ണം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഓരോന്നും എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ പൂരിയൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ നന്നായിട്ട് പൊങ്ങിക്കിട്ടോ. ആ ഒരു ടൈമിൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ബ്രെഡ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതായത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുകയാണ്. ഈ മയോണൈസിൻ്റെയും അതുപോലെ സോസിൻ്റെയൊക്കെ അളവ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ആക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണേൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണ് ഷെസ്വാൻ സോസ് ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോന്നിലേക്കും ആദ്യം ഞാൻ ചെറിയൊരു പീസ് ലെറ്റ്യൂസ് വെച്ചെടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സലാഡിൻ്റെ ലീഫ് വെച്ച് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.